എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ പ്രയാസപ്പെടുന്ന എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, അം ഹസബ്തു മൻ തദ്ഖുലുൽ ജന്ന فلما يأتكم مثل الذين خلوا من قبلكم الله من بسبب ما يقرآن بدن جودك غيا അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അല്ലാഹു തന്നെ പറയുന്നു, ഇല്ല മനുഷ്യും നിന്റെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മുൻഗാമികളുടെ ചരിത്രമുണ്ടല്ലോ, ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന് വേണ്ടി അതാ ദീനിന് വേണ്ടി പോരാടി വീര്യമത്യം വരിച്ച ശുഹദാക്കളുടെ ചരിത്രങ്ങളുണ്ടല്ലോ, ബദരീങ്ങളുടെ ചരിത്രമുണ്ടല്ലോ, അല്ലാഹുവേ മുസബ് റളിയല്ലാഹു തആല അൻഹു, ഉമയ്യ റളിയല്ലാഹു ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ വെറുതെ ഉസ്താദന്മാരെ പിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കഥ വായിക്കുന്നത് പോലെ നിനക്ക് വായിച്ചു കളയാനല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലും ചരിത്രങ്ങൾ ഹദീസുകളിലും ഈ ചരിത്രങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നീയും നിന്റെ ജീവിതത്തിലൊക്കെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് പഠിക്കാരാ, ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ട് നീ ഒന്ന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രങ്ങൾ മുഴുവനും നിനക്ക് പറഞ്ഞു തന്നതും. നിന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടി വരുമ്പോ എല്ലാവരും പടച്ചവനെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ ഒരാൾക്കും ക്ഷമിക്കാൻ തയ്യാറല്ല, ഒരാൾക്കും പടച്ചവനെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എല്ലാവരും കരച്ചലാണ്, വേദനയാണ്, പരാതിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ എല്ലാവരും പറയുകയാണ്, ഉസ്താദേ എത്ര വർഷം, എത്രയോ വർഷമായി കേറിക്കിടക്കാനൊരു സ്വന്തമായിട്ട് വീടില്ല, എത്രയോ കൊല്ലമായി എനിക്ക് മക്കളില്ലല്ലോ, ഒരുപാട് കാലങ്ങളായിട്ട് കിടപ്പിലാണല്ലോ, ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, എനിക്ക് ക്യാൻസർ വന്നല്ലോ, ട്യൂമർ വന്നല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റിയല്ലോ, എന്റെ ശരീരം അല്ലാഹു തളർത്തിക്കളഞ്ഞല്ലോ, ഉസ്താദേ ലക്ഷങ്ങളുടെ കടമുണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയുന്നവര് മറുപടിയുണ്ടല്ലോ, ഈ പരീക്ഷണക്കളൊക്കെ ഈ പരീക്ഷങ്ങളൊക്കെ പടച്ചവൻ എനിക്ക് തരുന്നത് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലാഹുവൻ എന്നോട് വല്ലാത്ത വെറുപ്പുള്ളത് കൊണ്ടാണ് പടച്ചവൻ ഈ പരീക്ഷണം തരുന്നതെന്ന് പലരും പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരിക്കലും നീ അങ്ങനെ പറയരുത്, ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് നീ അങ്ങനെ പറയരുത്, നിന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കല്ലോ, അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നത് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, എന്നെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അല്ലാഹു അത് കണ്ടാനന്ദിക്കാനല്ല, അല്ലാഹു എന്തിനാണ് ഈ പരീക്ഷണങ്ങളെ തരുന്നതെന്നറിയുമോ, പലരുടെയും വിചാരം അല്ലാഹിക്ക് നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടാണെന്നാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അങ്ങനെ പറയല്ലേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇന്ന അഷദ്ദന്നാസി ബലാഗ അള്ളാഹുവിന്റെ പ്രവാചകനവിടം പറഞ്ഞു തരികയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുത്തത് ആർക്കെന്നറിയുമോ, കണ്ടുകുടിച്ചവനല്ല, വിഭിചരിച്ചവനല്ല, പലിശ തിന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, അള്ളാഹുവിന് ശിർക്ക് ചെയ്തുകൊണ്ട് നടന്നവർക്കല്ല, അഹങ്കാരികൾക്കല്ല, ധിക്കാരികൾക്കല്ല, ഈ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ, അള്ളാഹുവേ 124,000 ൽ പരമ്പരം പ്രവാചകന്മാര് അമ്പിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ,
നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസഫ് നബിയും യൂനസ് നബിയും ഹാറൂൻ നബിയും യഹ്യ നബിയും അല്ലാഹുവേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 പരം വരുന്ന പ്രവാചകന്മാര് അംബിയാ മുർസലീങ്ങളു ഇവർക്കാണ് അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാ അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ മറ്റാർക്കുമല്ല ഈ 124,000 പരം വരുന്ന പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയുമോ ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചതാരെന്നറിയുമോ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണ് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദന കൊടുത്തത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ലാഹുക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ പറയാൻ കഴിയുമോ സഹോദര അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നിട്ടും അല്ലാഹു ഒരുപാട് വേദന കൊടുത്തല്ലോ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടല്ലോ അല്ലാഹുവേ കണ്ട കൊതി തീരുന്നതിന് മുമ്പേ തന്റെ പ്രിയപ്പെട്ട ഉമ്മയും മരണപ്പെട്ടല്ലോ താങ്ങുന്ന തണലുമായി നിന്ന ഒരുപാട് പേരവിടുന്ന് അല്ലാഹുവേ യാത്ര പറഞ്ഞല്ലോ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസങ്ങൾ നേരിട്ട വേറൊരു പ്രവാചകനില്ല അപ്പൊ അല്ലാഹു ഒരു മനുഷ്യന് പരീക്ഷണം കൊടുക്കുന്നത് 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചു നടക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു പരീക്ഷണം കൊടുക്കുന്നത് എന്തിനെന്നറിയുമോ അവന് വെറുപ്പുള്ളത് കൊണ്ടല്ല അവന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ലാഹു അവനോട് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അല്ലാഹുക്ക് ഇഷ്ടം കൂടിയ അല്ലാഹു നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും അല്ലാഹു നമ്മളെ വല്ലാത്ത ഇഷ്ടം കൂടിയ പടച്ചവൻ നിനക്ക് ക്യാൻസർ തരും നീ എന്താ പറയണ എനിക്ക് ക്യാൻസർ വന്നല്ലോ അല്ലേ എനിക്ക് അല്ലാഹു ഇത് തന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനാ ഖുർആൻ ഓതുന്നവനാ സദഖ കൊടുക്കുന്നവനാ എനിക്കിത് വന്നല്ലോ അങ്ങനെ പറയരുത് നീ നിനക്ക് അല്ലാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഈ സദസ്സിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവർക്കും ആഗ്രഹം ക്യാൻസർ വരരുതെന്ന അങ്ങനല്ലേ ദുആ ചെയ്യണേ എല്ലാരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പടച്ചോനെ എനിക്ക് ക്യാൻസർ വരരുത് അല്ലേ എങ്കിലും നാളെ പടച്ചറബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ മിക്ക സെറ്റുകാർ ആദ്യം വെച്ചതുപോലെ വെക്കടാ മോനെ ആ മുഖദ്ദീമ പറഞ്ഞ സമയത്ത് വെച്ചതുപോലെ വെച്ചോട്ടോ നാളെ പടച്ചറബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ ഈ ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചു പോയ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ വരാത്തവൻ അവിടെ നിന്ന് പറയൂ അത്ര അല്ലാഹു എനിക്ക് ഈ രോഗം പോലും വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്യാൻസർ രോഗം പിടിച്ചവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഈ രോഗം വരാത്തവൻ എന്താ പറയണേ എനിക്ക് ഇതുപോലും വന്നില്ലല്ലോ അല്ല അത് ഖേദിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ചിലർക്ക് സ്വർഗം നിർബന്ധമുണ്ട് ചിലർക്ക് സ്വർഗം നിർബന്ധമുണ്ട് ആ സ്വർഗം കൊടുക്കാൻ അവന്റെ കയ്യിൽ അമലുകൾ ഇല്ലാതെ വരുമ്പോ നിസ്കാരവും നോമ്പും സദക്കയും ദിക്റും ഖുർആനും ഒന്നും ഇല്ലാതെ വരുമ്പോ ആ സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന് ചില രോഗങ്ങൾ കൊടുക്കും ചില പ്രയാസങ്ങൾ കൊടുക്കും എന്നിട്ട് അവനെ വല്ലാതെ വേദനിപ്പിക്കും വേദനിപ്പിച്ചിട്ട് അവന്റെ പാപങ്ങളൊക്കെ പൊറുത്തിട്ട് അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാരും ചോദിക്കും എന്തിനാ ഉസ്താദെ അല്ലാഹ് എന്നെ കണ്ണുനീര് കുടിപ്പിക്കണേ എന്തിനാ കണ്ണുനീര് കുടിപ്പിക്കുന്ന അറിയോ എടാ നീ പറയാറുണ്ട് അല്ലാഹുവേ സർവ്വദിനക്കാലും വലുത് നീയാ അല്ലാഹ് നമ്മളെല്ലാവരും പറയുന്നുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാരും ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിം അല്ലാഹ് ലോകത്ത് ഏറ്റവും വലുത് നീയാ അല്ലാഹ് എന്ന് പറയുന്നവരാ നമ്മള് ആ പറയുന്നത് വെറും നാവ് കൊണ്ടാണോ ഇവൻ പറഞ്ഞത് ഹൃദയം കൊണ്ടാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാ അല്ലാഹു ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക അല്ലാഹു ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്ന എന്തിനെന്നറിയോ ഇവൻ ഈ പടച്ചവന് ഓടിക്കളയുവോ ഇവൻ യഥാർത്ഥ വിശ്വാസിയാണോ അതോ കള്ളത്തരം പറയുന്നവനാണോ ഇപ്പൊ വേണമെങ്കിൽ പൗരത്വം കിട്ടും മതം മാറിയാ മതി വേണ്ടവർക്ക് മാറാ അള്ളാഹു നമ്മളെ പടച്ചവൻ ഇതൊക്കെ പരീക്ഷിക്കാനല്ലാതെ വെറുതെ അല്ല എന്റെ പ്രിയപ്പെട്ടവനെ നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുക അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ പരീക്ഷിക്കുമോ നിധി കൂടുതൽ എന്താ വേണ്ടേ
അല്ലാഹു തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ട അടിമകളെ പരീക്ഷിക്കുന്നത്, ഞാൻ അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ ونقصي من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചവൻ കൊടുക്കുന്ന പരീക്ഷണങ്ങൾ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുകയാ. ഈ പറയുന്ന പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ, നമസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും ഖുർആൻ ഓതുന്നവനും സ്വലാത്ത് പറയുന്നവനും സദഖ കൊടുക്കുന്നവനും തഹജ്ജുദ് നിസ്കരിക്കുന്നവനും ശരീരം മറച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്നവർക്ക് അള്ളാഹു ഈ പരീക്ഷണങ്ങൾ അവിടെ നിന്ന് കൊടുക്കുകയാണ്. എന്തിനവന്റെ ഈമാനെ പരിശോധിക്കാൻ, അവന്റെ ഈമാൻ ളക്കുന്നതിന് വേണ്ടി. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസ് മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത് വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബാ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ എണ്ണി എണ്ണി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അവൻ അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോ അവൻ പറയും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അവൻ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ആ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നേന്ന്. ഇല്ല, ഈ വഴുത് കേട്ട് കഴിയുമ്പോൾ നീ തന്നെ ഇവിടെ ഇരുന്ന് പറയും അൽഹംദുലില്ല, എനിക്കൊരു പരാതിയില്ല, സന്തോഷത്തോടെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ വയല് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഈ 11 മണിവരെ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഇരിക്ക്, ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യം നീ കേട്ടിട്ട് തീരുമാനിക്കുക, നിനക്ക് വല്ല പ്രയാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ല, നീ എന്താവട്ടെ, ഉണ്ടെങ്കിൽ അല്ലാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ പറയും അൽഹംദുലില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, 100 വട്ടം അള്ളാഹിനെ സ്തുതിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എണ്ണിക്കോ, ഖുർആൻ പറയുന്നു ഒന്നാമത്തെ പരീക്ഷണം, ഒന്നാമത്തെ പരീക്ഷണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സഹോദരിമാരോട് എല്ലാവരും പടച്ചവനെ കുറച്ച് ക്ഷമയോടെ കൂടി ഇരുന്ന് കേൾക്കണേ. എന്നിട്ട് ഈ വഴുതിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 100 വട്ടമെങ്കിലും നീ അൽഹംദുലില്ല പറയടോ. ഒരു 100 വട്ടമെങ്കിലും ഇവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ല, ഇങ്ങനെ ഒരു ഗതി എനിക്ക് വന്നില്ലല്ലോ, ഇവിടെ ഇരുന്നു കൊണ്ട് പടച്ചറപ്പിന് ശുക്ര ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇറങ്ങി പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം എന്താ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. ഒരു മുസ്ലിമിനെ പടച്ചവനതാ ഭയം കൊടുക്കുകയാണ്. 4 ഭാഗത്തു നിന്ന് ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്, മുസ്ലിം ഏകനാവുകയാണ്, മുസ്ലിം ഒറ്റപ്പെടുകയാണ്, അവന് ഭയം കൊടുക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും അവനെ കടിച്ചു കീറാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അല്ലാഹു തരുന്ന പരീക്ഷണമാണ് സഹോദര. ഈ കാണുന്ന പൗരത്വ ബില്ലൊക്കെ ഈ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതാരെന്നറിയോ? എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടു. അല്ലാതെ നിന്റെ പൗരത്വത്തിന് വലിയ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാണ്. ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, നൂഹ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു,
الله بيعود تبريء سكويا لوعتي يجتمع غود تل بيعماني ببيضة دارا نيان أنني كريدن نعيلو أنيند تتي دارنا يا را جر بكارا وآباد أنيند تتي دارنا يا را يجتمع غود تل بيعنا دارا ينريو آران بيعنا دنريو أنا يا نبي محمد مصطفى صلى الله عليه وسلم تنقل ايرنو പത്തു വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകനെ മക്കത്ത് ജീവിക്കുമ്പോൾ സമാധാനമായിട്ട് ഒരു രാത്രിയെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? പ്രവാചകനെ അതായിരുന്നു വല്ലാത്ത പ്രയാസമായിരുന്നു. എവിടെ നോക്കിയാലും ശത്രുക്കളായിരുന്നു. മുസ്ലിമായതിന്റെ പേരിലോ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ സഹാബത്തിനെ തല്ലിക്കൊല്ലുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. പ്രവാചകനെ പഠിപ്പിച്ച കമ്പി അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാണ്. അല്ലാഹുവേ അത് വല്ലാത്ത പീഡനങ്ങളാ. പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ സ്വഹാബത്ത് കടന്നു വന്നിട്ട് പ്രവാചകനോട് പലപ്പോഴും പരാതി പറയുകയാണ്. നബിയേ സഹിക്കാൻ കഴിയുന്നില്ല. നബിയേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അറബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് തന്റെ വസ്ത്രമൂരി കാണിച്ചു കൊടുക്കുകയാ. കണ്ടോ നബിയേ, പൊളിപ്പിച്ച കമ്പി എടുത്ത് കുത്തിയിറക്കിയിട്ട് എന്റെ ഇറച്ചി കരിഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് നിലവിളിച്ചുകൊണ്ട് സഹാബത്ത് പറയുമ്പോ മഹാനായ സയ്യിദുനാ ബിലാല് മുത്തുനബി ഇങ്ങനെ മരുഭൂമിയിലൂടെ അബൂബക്കർ തങ്ങളും മുത്തുനബിയും നടന്നു പോകുമ്പോ പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ബിലാല് തങ്ങളെ പട്ടിയെ തല്ലുന്നത് പോലെ അതാ തന്റെ നേതാക്കന്മാര് തന്റെ യജമാനന്മാര് തല്ലി ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവര് വെള്ളത്തിന് വേണ്ടി ബിലാല് തങ്ങൾ കിടന്ന് യാചിക്കുമ്പോ അല്ലാഹുവേ ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ട് വന്ന് കുടിക്കടാ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് തൊണ്ട വറ്റി വരണ്ടിട്ട് ചത്തുപോകടാ എന്ന് പറഞ്ഞ് ബിലാല് തങ്ങളുടെ വായിലേക്ക് ഒട്ടകത്തിന്റെ മൂത്രം എടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിങ്ങനെ ബിലാല് തങ്ങളെ നോക്കുകയാ. മുത്തുനബി പറഞ്ഞു, ബിലാലേ ക്ഷമിക്കു. ബിലാലേ ഹൗദൽ കൗസർ അല്ലാഹു നിനക്ക് തരും. ബിലാലേ ഒട്ടകത്തിന്റെ മൂത്രമും ബിലാല് തങ്ങള് കുടിക്കുകയാണ്. അവര് ചവച്ചെടുപ്പിക്കണമെന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണമാണ് ബിലാല് തങ്ങള് വിശപ്പ് കാരണം എടുത്ത് കടിച്ചത്. ഇല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. ഭാര്യയായ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പിയതാ കുത്തിയിറക്കുമ്പോ ഈ പീഡനങ്ങളൊക്കെ പ്രവാചകനും തന്റെ സ്വഹാബത്തും കാണുകയാ. പഠിച്ചവരെ എന്തിനു പറയണം മുത്തുനബിയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ പ്രവാചകനെ പോലും വധിക്കാൻ തയ്യാറായില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ സഹാബത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോ. സഹാബാ അവിടെ നിന്ന് ഹിജ്റക്ക് അനുവാദം കൊടുക്കുകയാ. അങ്ങനെ എല്ലാവരും മക്കത്ത് പോയി. എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും അവസാനം പോയത്. അല്ലാതെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാ പടച്ചവനെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പടച്ചവനെ ജയ് വിളിക്കാൻ എല്ലാരും ഉണ്ടാകും. ലാത്തി ചാർജ് ഉണ്ടാകും. ആദ്യം ഓടുന്നത് നേതാ
جبريل عليه السلام رنگي ورغيانو كيكنا منسا فورتنا پیڑکن منو يدنگل ميرغالكلا پیڑکن جرپا کارا موني عدقارغلا کانم بمٹڑکن منو اذا دنکو پڑکا میند پرن درن چرطر مادو آران نند ربن نريبو آران نند ربن نريبو اللہ كبند پرباتكن مني لوك مقرب الاملاك ملک جبريل عليه السلام رنگي منتو موتي نبيوڑ پرائن نبيه يا رسول الله الله بند پرباتكن ياترك بند بيدن بلي لكرن مبول യാത്രയ്ക്ക് വേണ്ടി അങ്ങങ്ങയുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണേ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാ ആറ്റം ബോംബല്ല AK-47 അല്ല ഗ്രനേഡുകളല്ല അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ മുത്തി നബിയേ ഒരു പിടി മണ്ണ് വാരണേ നബിയേ ഒരുപിടി മണ്ണ് വാരണേ നബിയേ എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഉണ്ടല്ലോ ആ യാസീനിലെ ഒരു ആയത്ത് ഉണ്ടല്ലോ وجعلنا من بين ايديهم سدا ومن خلفهم سدا അറിയാത്ത വരില്ലല്ലോ ഈ ആയത്ത് ഓതാൻ അറിയാത്ത മുസ്ലിം കുറവാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന മുത്തി നബിയേ ഈ ആയത്ത് ഓതിയിട്ട് ആ ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു അലിയേ ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് കടക്കലിയേ പേടിയുണ്ടോ അലിയേ പേടിയുണ്ടോ അലിയേ അലി ആര് തങ്ങൾ പറയുന്നു യാ റസൂലല്ലാ എന്തിനാ നബിയേ അലി ആര് പേടിക്കുന്നത് ഈ വീട് മുഴുവനും സർവരം വളഞ്ഞിരുന്നാലും എനിക്കൊരു പേടിയില്ല നബിയേ അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ അലി ആര് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്ന സ്ഥലത്ത് കടക്കുകയാണ് എന്നിട്ട് ഒരുപിടി മണ്ണ് വാരുകയാ ഒരുപിടി മണ്ണ് വാരുകയാ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിലെ ആയത്ത് ഓതിയിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒരുപിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി വാളും പിടിച്ചിരുന്നവൻ ആരുടെ നടുവിലൂടെ നെഞ്ചു വിരിച്ചിട്ട് മുത്തി നബി ഓടിയില്ലടാ ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകനതാ അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു പോവുകയാ ഈ അല്ലയല്ലേ നമ്മുടെ കൂടെയുള്ളത് ഈ അല്ലയല്ലേ നമ്മുടെ കൂടെയുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു ചെന്നു അതാ കാത്തു നിൽക്കുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്ന അബൂബക്കറേ എന്റെ കൂടെ വരുന്നു അബൂബക്കറേ അബൂബക്കർ തങ്ങളെ പറയുന്നു യാ റസൂലല്ലാഹ്
സലാമിക ചരിത്രം എടുത്തു നോക്ക്, എന്നും ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ, എന്നും ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്തിമ വിജയം നമുക്ക് തന്നെയാ. അള്ളാഹു നമുക്ക് കാണാൻ യോഗം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇത്തിരി അവർക്ക് അങ്ങനെ ഇപ്പൊ അള്ളാഹു ഇങ്ങനെ വാരിക്കൂരി കൊടുക്കും, പനപോലെ വളർത്തിക്കളയും. കോട്ടെ, ഇപ്പൊ അവരൊക്കെ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണേ, ഇത്തിരി അധികാരവും എല്ലാം ഉണ്ട്. പക്ഷെ എന്നും വെള്ളിയാഴ്ച ആവൂല, എന്നും വെള്ളിയാഴ്ച ആവൂല, എന്നും പൊട്ടനെ പറ്റിക്കണ പോലെ എന്നും മാവിലെറിഞ്ഞ മാങ്ങ വീഴോ, ഇല്ല. കുറച്ച് ക്ഷമിക്ക്, അള്ളാഹു ഇങ്ങനെ വളർത്തും. കൊണ്ടുപോയിട്ട് വലിച്ചു കയറി ഒരു ഒട്ടീരൊട്ടിക്കും, അപ്പൊ നമുക്ക് കാണാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ള നമ്മുടെ കൂടെയുണ്ട്. ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ സിറാജിന്റെ കാര്യം അള്ള തീരുമാനിച്ചതാ. എന്റെ ഉമ്മാടെ വയറ്റി കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മയുടെ ഗർഭാസികത്തിൽ വന്ന് എനിക്ക് റൂഹൂദി, എന്റെ ആയുസ് എഴുതി. എന്റെ സിദ്ദീഖാക്കാടെ വീട്ടിലായിരുന്നു ചോറ് എഴുതിയിരുന്നത്. എന്റെ രിസുക്ക് പത്തനാപുരത്ത് കിടന്ന് ഞാൻ ഇന്ന് ഇവിടെ വന്ന് സിദ്ദീഖിന്റെ വീട്ടിൽ പോയി തിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ അള്ള എഴുതി വെച്ചിട്ടാ ഞാൻ പോയി തിന്നത്. അല്ലാതെ വെറുതെ ഇല്ല സഹോദര, അള്ള എഴുതി വെച്ചതാ. എന്റെ ഭാര്യയാരി, എനിക്കെത്ര മക്കളുണ്ടാകും, ഞാൻ പൗരത്വം നഷ്ടപ്പെട്ട് ജയിലിൽ പോയി കിടക്കോ അതോ എന്റെ വീട്ടിൽ തന്നെ കിടക്കോ, ഇനി എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് എന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ അള്ള തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ. അത് ഷായോ സാറോ വിചാരിച്ചാ നടക്കോ? ചങ്ങാതി മാറ്റ. എടാ, ഇവന്മാരൊക്കെ എത്ര കടന്ന് അമേരിക്കൻ പ്രസിഡന്റ്, അള്ളാഹു എനിക്ക് പൗരത്വം നഷ്ടപ്പെട്ട് ജയിലിൽ പോയി കടന്ന് മരിക്കാൻ വിധിയുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ച എനിക്ക് പൗരത്വം തരാൻ പറ്റുമോ? പറ്റൂല, അള്ളാ തീരുമാനിച്ചിരിക്കണത്. ഇനി എനിക്ക് പൗരത്വം നഷ്ടപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുമെങ്കിൽ ആരൊക്കെ എന്നെ തള്ളാൻ നോക്കിയാലും ഒരു ഫായ്ദ ഉണ്ടാവൂല. ചങ്ങാതി, ഇത് വിശ്വസിച്ചാലേ ഞാനും നിങ്ങളും മുസ്ലിം ആവത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കെ പറയുന്ന ഈമാൻ തരുമാറാകട്ടെ. പിന്നെ പടച്ചോ, നമ്മളിങ്ങനെ പടക്ക ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ഓല പടക്കോ അമിട്ടൊക്കെ പൊട്ടിച്ച് കാണിക്കും. എന്തിന്? ഇവൻ പേടിച്ചു ദൂരിയാണോ എന്ന് നോക്കാൻ, ഇവ ഓടുവോ നോക്കാൻ. ഇടക്കിടക്കൊക്കെ ഇങ്ങനെ പ്രാവിനെ പൊട്ടിച്ച് പൊടിക്കുമല്ലോ, വവ്വാലിനൊക്കെ ഒടിച്ചളയാം, പടക്കൊക്കെ പൊട്ടിക്കണ പോലെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനൊക്കെ പൊട്ടും. ചിലപ്പോ അമുട്ട് പൊട്ടും, ചിലപ്പോ വേറെ അതിനേക്കാളും വലുത് പൊട്ടും. പക്ഷെ എന്തൊക്കെ പൊട്ടിയാലും നീ പേടിക്കരുത്. നീ ആരെന്നറിയോ? നീ ആര്? പള്ളിപ്പറമ്പിൽ പോയിട്ട് പറയാ, അസ്സലാമു അലൈക്കും യാ ദാറക്കൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതിന്റെ അർത്ഥം അറിയുമായിരുന്നെങ്കിൽ പേടിക്കുവടാനിയ. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയുമെങ്കിൽ പൗരത്വമില്ലല്ല, ഇവന്റെ വാപ്പ വന്നാലും നമ്മൾ പേടിക്കൂല. എന്തേ പറയണേ? പള്ളിക്കാട്ടിൽ പോയിട്ട് മരിച്ച വാപ്പാനോട് പറയാ അസ്സലാമു അലൈക്കും, ഉമ്മാനോട് പറയാ അസ്സലാമു അലൈക്കും, കബറിയും കട്ടി കിടക്കണ എല്ലാരോടും പറയണം അസ്സലാമു അലൈക്കും. എന്നിട്ട് പറയാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞാൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. പള്ളിക്കാട്ടിൽ പോയിട്ട് പറയാ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞാൻ ഇങ്ങോട്ട് തന്നെ വരണം. അള്ളാഹു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് തന്നെ വരിക. ഈ പറഞ്ഞു കിടക്കണ നീ ഒരു ചെവി ഈ ബാങ്ക്, മറ്റേ ചെവി ഇക്കാമത്ത്, ജനിച്ചപ്പോഴേ കൊടുത്തു വെച്ചിരിക്കുക, ഇനി മരിച്ച കുളിപ്പിച്ചുകൊണ്ട് കടത്താൻ. ആ നീ ആ പൗരത്വ ബില്ലിനെ പേടിക്കണത്, പോടാ എടുത്ത് കളചങ്ങാരി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹനെ ഇങ്ങോട്ട് ഭയക്കട്ടെ. അല്ലാഹുവിനെ ഭയക്ക്. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് പ്രവാചകനെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, മുത്തുനബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു. പിന്നല്ലേ സിറാജ്, പത്തനാപുരത്ത് നടക്കുന്ന സിറാജിന്റെ കാര്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടൊരു നോട്ടം ജനിച്ച നാട്ടിലേക്ക്, മക്കയിലേക്ക്, മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മുത്തുനബി പറയാ, പോകാൻ ആഗ്രഹമൊന്നുമില്ലട്ടാ, ഞാൻ ജനിച്ചു വളർന്ന നാടാ മക്ക, നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. പക്ഷെ നിന്റെ നാട്ടുകാർ സമ്മതിക്കണില്ല. അതന്നെ നിന്റെ നാട്ടുകാരെന്നെ സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ പോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞ് നിറകണ്ണുകളോടെ മദീനത്ത് പോയ ചരിത്രം വെറുതെ പറഞ്ഞതല്ല. അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം, അല്ലാഹു അവന് ഭയം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ പൗരത്വ ബില്ല് പോയി, ഒരു അൽഹംദുലില്ലാ പറ. പേടി മാറിയവനൊക്കെ ഈമാനോട് കൂടി ഒരു അൽഹംദുലില്ലാ പറ. നിനക്ക് അല്ലാഹു സ്വർഗം തരും, ഈ ഒരൊറ്റ അൽഹംദുലില്ലയ്ക്ക് പകരം പറ. ആസാദീന്ന് വിളിക്കാൻ ഇതിനെക്കാളും ശബ്ദമുണ്ട്, അത്ര ഒന്നും വേണ്ട, ഒരു അൽഹംദുലില്ലാ പറ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, അപ്പൊ ഒന്നിന്റെ കാര്യത്തിൽ തീരുമാനമായി. രണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ?
ولنبلونكم بشيء من الخوف والجوع الله بسبطم نبريزك غيا الله بسبطم نبريزك غيا إن بريء بطة سهود رنغلو بلاط بياس رنغل الله تري غيادو الله بطن تري غيادو الله داري برم تري غيادو إن بريء ملا سهود را إن لابرم بلاط بياس تندن ندي بلا إن لابرم نملا بلاط بياس تندن ندي بلا ينقلنا نمكمن دو بياس باب لوغتي تبنغور تلفتني غدا نرى مهنا ينبي محمد مصطفى صلى الله عليه وسلم لوغتي تبنغور تلفتني غدا نرى الله بندى قبعد غدا تبري سيب ابي تعالي بندى برغم مالنجي بدري ودري بسمو ودري كلابو بلا مونو بسكالا الله بندى قبعد غنم تندى الله بن برمجه صلى الله عليه وسلم تنغلم صحابه كدوم بوم كاديكام بكشنا ملا the patchila parachat the kadikuma idino مرغنال كاستيك in the world ever castitu in the cheritram body pikuya الله يمان the rimaragate الله يمان the rimaragate نلعب بشاقوس اي كنغاليا the patchila parachat in arangirondo نمالتين ماليلا بيني ماتن ماندي لانغو تين تدهي كنغورتي يلا برشدين عند بيرندا نريد نبي
മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ ഈ നാട്ടിലെ ഓരോ പെണ്ണുങ്ങളും കേട്ടോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ് എന്റെ വീടിന്റെ അകത്തെങ്ങാണം വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിലോ വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിലോ വിശപ്പ് കാരണം ഞാനെടുത്ത് കുടിക്കുമായിരുന്നു സ്വഹാബ അവിടുന്ന് മുത്തുനബിയുടെ ഭാര്യയാണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥയാ പറയുന്നത് സ്വർഗത്തിന്റെ റാണി മഹദി ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അർഹ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അർഹ ഇരുന്ന് കരയുകയാ മുത്തുനബിയുടെ പൊന്നാര മകളിരുന്ന് കരയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ഫാത്തിമ എന്തിനാ മോളെ കരയുന്നത് എന്തിനാ മോളെ കരയുന്നത് വാപ്പാ ഭക്ഷണം കടിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പാ ഒരു വാപ്പയോട് മകള് പറയുകയാ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് മുത്തുനബി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു നബിയേ ഞാന് ഭക്ഷണം കടിച്ചിട്ട് മൂന്ന് ദിവസമായി വാപ്പാ തന്റെ പൊന്നാര മകള് പറഞ്ഞപ്പോ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വലിയ അബീക അറുബ നിന്റെ വാപ്പ വല്ലതും കടിച്ചിട്ട് നാല് ദിവസമായി മോളെ ഇതായിരുന്നു മുത്തുനബിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മാസങ്ങളായി ഭക്ഷണം കടിക്കാനില്ലാതെ തന്റെ പൊന്നാര മക്കൾക്ക് പാല് കൊടുക്കുമ്പോ പാല് വറ്റിപ്പോയിട്ട് പാല് വറ്റിപ്പോയിട്ട് തന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം ഇങ്ങനെ ഒലിക്കുകയാ ഈ നാട്ടിലെ പെണ്ണുങ്ങള് പറ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അതാ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലെ പാല് വറ്റിപ്പോയിട്ട് ആ മാറിടത്തിലൂടെ രക്തമൊലിക്കുന്നൊരവസ്ഥ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾക്ക് വന്നുപോയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ വഫാത്തിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് പോലും കത്തിച്ചില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഉലവ്വല് 11 പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല കാരണം എന്തെന്നറിയോ വിളക്കിന്റെ അകത്തൊഴിക്കാൻ എണ്ണയില്ലായിരുന്നു മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പരീക്ഷണം വലിച്ചു അല്ലാഹു വിശപ്പ് കൊടുത്തു പരീക്ഷിക്കും ഒരു യഥാർത്ഥ വിശ്വാസിയേ അല്ലാഹു ഇഷ്ടപ്പെടുക്കുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു പട്ടിണി കൊടുക്കുമെന്ന് ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന സഹോദര ഇനി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിയിട്ടുണ്ടോ അല്ലാഹു ഇതുപോലെ ഒരു പട്ടിണി നിനക്ക് നൽകിയിട്ടുണ്ടോ ഇല്ലല്ലോ പറഞ്ഞോ അൽഹംദുലില്ലാ സദസ്സിലിരുന്നു കൊണ്ട് നൂറുവട്ടം അല്ലാഹുവിനോട് ശുക്ര പറ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചറപ്പ് കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണമാ മൂന്നാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ വനപുസിമ്മിനെല്ലാം വാ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം എന്താ സാമ്പത്തികമായി തകർക്കുകയാണ് കച്ചവടം മുഴുവനും തകർക്കുകയാണ് പഴച്ചവനെയെന്ന് കച്ചവടമില്ലല്ലോ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന സാമ്പത്തികമൊക്കെ ഇപ്പൊ നിന്നുപോയല്ലോ എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിലാണല്ലോ ഇപ്പൊ എല്ലാവരും ഭയപ്പെടുന്നത് ഉസ്താദേ ഇവിടുന്ന് പൗരത്വം നഷ്ടപ്പെട്ടു പോയാ എന്റെ വീട് പോകുമല്ലോ എന്റെ കാറ് പോകുമല്ലോ
الله مهانايا نبي محمد مصطفى صلى الله عليه وسلم مكيل من مدينة لك كدم نبوغم بو وربدي من نبول سمدما ايتلا الله بند پرباتكن وربدي من نبول تند کالند چوبتل کدکن من نبول سمدما ايتلا ايرمو كارنم اللام الله بي مكيل تتت بوغين دي بمدو مكة كار مهاجرين علود پرأيوغيا مسلمين علود پرأيوغيا يدانيك مسلم مسلمين علاد اللو ننجل كي بدن ناد بيتت پوغوغيا ننجلو اي ناتي لوند آكي يدو مدبنم يبدا يتت پوغدا نند بيد اندلو نند واغن مندلو نند سمباد مندلو يدا سربدم کلن نتت نند ربان بلدن نبرن پوغدا ين برن مكة كار مهاجرين علود پرأيوغو سبحان الله يتبصر طول غوديا بغادرين على كدن بويدو കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നിനക്കറിയുമോ ഇവർ ആരെങ്കിലും സ്വർണ്ണത്തിന്റെ വസ്ത്രം ധരിക്കാറുണ്ടോ ഇവർ ആരും സ്വർണ്ണത്തിന്റെ വസ്ത്രം ധരിക്കാറില്ല പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബികൾ ഉണ്ടല്ലോ അല്ലാഹുവേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ മുത്തുനബിയുടെ ചാരത്ത് കൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ ആരാണെന്നറിയോ മഹാനായ മിസ്ബ റളിയല്ലാഹു തആല അൻഹു പണത്തിനെ സ്നേഹിക്കുന്നവർ കേട്ടു പണത്തിനെ ഇഷ്ടപ്പെടുന്നവരെ കേട്ടു പണത്തിനെ ദൈവമായി കാണുന്നവർ കേട്ടു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മിസ്ബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ മിസ്ബ തങ്ങൾ ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എന്തിനാ നബിയേ കരയുന്നത് എന്തിനാ നബിയേ കരയുന്നത് നിന്റെ അവസ്ഥ ഓർത്തിട്ട് കരഞ്ഞതാണ് മിസ്ബ നിന്റെ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നു മിസ്ബ ആരാ മിസ്ബെന്നറിയുവോ പഴച്ചവനെ കോടീശനായിരുന്നു എടാ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത് മിസ്ബ റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചുകൊണ്ട് നടന്നത് ഏറ്റവും വലിയ സമ്പന്നനാ മിസ്ബിന്റെ ഉമ്മ മക്കയുടെ പകുതിയും സന്റെ മിസ്ബിന്റെ ഉമ്മയുടെ നാട് ഒരുപാട് തോട്ടങ്ങളുണ്ട് മിസ്ബ റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അതാ കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു മിസ്ബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ പോകുന്നത് കാണാ സിനിമ നടനായിരുന്നില്ല എന്നിട്ട് മിസ്ബിനെ പെണ്ണുങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു മിസ്ബ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വിളിച്ചു കയറി വീടിന്റെ അകത്ത് വന്നു യാ റസൂലല്ലാഹ്
എനിക്ക് മുസ്ലിമാകണം നബിയേ അവിടം ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവസാനം തന്റെ ഉമ്മയെ അറിഞ്ഞു വല്ലാത്ത പീഡനങ്ങളായിരുന്നു അവസാനം അല്ലാഹുവേ മിസ്ബ റളിയല്ലാഹു തആല അൻഗവനെ വീടിനകത്ത് നിന്നടിച്ചു പുറത്താക്കി മിസ്ബ പറഞ്ഞു ഞാൻ മുഹമ്മദ് നബിയുടെ കൂടെ പോവുകയാണ് ഞാൻ മക്കയിലേക്ക് പോവുകയാണ് ഞാൻ മുത്തി നബിയുടെ മുന്നിലേക്ക് പോവുകയാണ് അതാ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉമ്മ വിളിക്കുന്നു മിസ്ബേ ഇവിടെ നിറങ്ങി പോയാ മുഹമ്മദിന്റെ കൂടെ പോയാ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം സമ്പത്ത് പോലും നിനക്ക് ഞാൻ തരില്ലടാ മിസ്ബേ എന്റെ സമ്പാദ്യം നിനക്ക് ഞാൻ തരില്ലടാ തന്റെ പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോ മിസ്ബ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ അതാ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തേക്ക് തിരിച്ചു വന്നു വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി തന്റെ പൊന്നുമകൻ തിരിച്ചു വന്നെന്ന് സന്തോഷിച്ചു പക്ഷേ മാതാവിന്റെ മുന്നിൽ വന്നിട്ട് ഇട്ടിരുന്ന വസ്ത്രമുണ്ടല്ലോ മിസ്ബ റളിയല്ലാഹു തആല അൻഹു ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രം അങ്ങ് ഊരുകയാണ് ഉമ്മയുടെ കാൽച്ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇതും നിങ്ങളുടെ പണം കൊണ്ട് വാങ്ങിയതാ എനിക്കിത് വേണ്ട ഉമ്മ എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവാ മുത്തി നബിയാ അല്ലാന്റെ ദീനാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ മിസ്ബ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു മിസ്ബേ ഞാൻ മരിച്ചാ പോലും എന്നെ കാണാൻ വരല്ലേ എന്നെ ഇനി നിന്റെ നാവ് കൊണ്ട് ഉമ്മായെന്ന് വിളിക്കല്ലേ തന്റെ പ്രിയപ്പെട്ട മാതാവ് നെഞ്ചു പൊട്ടിയിട്ട് ശപിക്കുമ്പോ മിസ്ബ റളിയല്ലാഹു തആല അൻഹു ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോവുകയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയി റസൂലുള്ള കരഞ്ഞത് എന്തിനെന്നറിയോടാ ചെറുപ്പക്കാരാ പണത്തിനെ ഇഷ്ടപ്പെടുന്ന പെങ്ങളേ എന്തിനാണ് മുത്തി നബി കരഞ്ഞതെന്നറിയോ മിസ്ബ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പൊതപ്പെ ആകെ പൊതച്ചിട്ടുള്ളൂ ഒരേ ഒരു പൊതപ്പിങ്ങനെ പൊതച്ചിരിക്കുകയാണ് വേറെ വസ്ത്രമൊന്നും മിസ്ബിനില്ല മിസ്ബ റളിയല്ലാഹു തആല അൻഹു ഈ പൊതച്ചിരിക്കുന്ന പൊതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ 72 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വച്ചിരിക്കുകയാ 72 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പും ഇങ്ങനെ പുതച്ചുകൊണ്ട് മുത്തി നബിയുടെ മുന്നിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു മിസ്ബേ ഇതെന്തു കോലവാ മിസ്ബേ ഇതെന്തു കോലവാ മിസ്ബേ ഇങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുന്നത് എന്തിനാണ് മിസ്ബേ യാ റസൂലല്ലാ സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയേ സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണ്ടേ നബിയേ അതിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത് അതിനാണ് നബിയേ ഇങ്ങനെ നടക്കുന്നത് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മദീനത്ത് പോകുമ്പോ പോകുവല്ലോ മോനെ ഉഹദിന്റെ രണാങ്കണത്തിലൂ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജന ഖബർ കാണാറ് ആ മക്ബറയിൽ കിടക്കുന്നുണ്ട് മഹാനായ മിസ്ബ റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു അല്ലാഹുവേ സഹാബികളെ ജനാസ കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാടൊരു ജനാസ ചുമന്നുകൊണ്ട് സഹാബികൾ വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബികൾ കരഞ്ഞുകൊണ്ട് ഒരു ജനാസയുമായി കടന്നു വരികയാണ് ആരുടെ ജനാസ എന്നറിയോ മഹാനായ മിസ്ബ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സഹാബാ എന്തേ ജനാസ പൊതിയാത്തത് എന്തേ മയ്യത്ത് പൊതിയാത്തത് യാ റസൂലല്ലാഹ് കഫം തുണി തികയുന്നില്ല നബിയേ
ولكن نفسه ابتغاء مرضات الله والله رؤوف بالعباد അതിനാണ് മക്കളെ മരണമെന്ന് പറയുന്നത് ഇതാണ് കൊതിപ്പിക്കുന്ന മരണം ഇതാണ് കൊതിപ്പിക്കുന്ന മരണം അല്ലാഹുവേ പടച്ചവരെ ഞങ്ങൾക്കും ഒരു നല്ല മരണം തരണേ അല്ലാഹ് പടച്ചവനെ സമ്പത്തിനേക്കാൾ വലുത് നീയാണ് അല്ലാഹ് നിന്റെ ദീനാണ് അല്ലാഹ് ഈ ലോകത്തു നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോട് കൂടി ഒരു നല്ല മരണം തരണേ അല്ലാഹ് അല്ലാഹു കൊടുക്കുന്ന അടുത്ത പരീക്ഷണം എന്താ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ് വനക്കു സിമ്മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത് അല്ലാഹുവേ പടച്ചവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഒരു പരീക്ഷണമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പായിക്കും ഉമ്മായിക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമാണോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ചവനെ അവിടുന്ന് ഖദീജ ബീബി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ 40-ാമത്തെ വയസ്സിലാണ് മുത്തുനബി ഖദീജ ബീബിയെ വിവാഹം കഴിച്ചത് പ്രവാചകൻ 25 വയസ്സേ ഉള്ളൂ ഖദീജ ബീബിക്ക് 40 വയസ്സാണ് അങ്ങനെ രണ്ടുപേരും കൂടെ വിവാഹ ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോ ആദ്യമായിട്ട് ഖദീജ ബീബി ഗർഭിണിയാവുകയാണ് എന്തൊരു സന്തോഷമാ സഹോദര തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യമായിട്ട് ഗർഭിണിയാകുമ്പോൾ ഭർത്താവിനും ഭാര്യക്കും വല്ലാത്ത സന്തോഷമാണ് ഖദീജ ബീബിയും മുത്തുനബിയും കാത്തിരിക്കുകയാണ് അങ്ങനെ 9.5 മാസം കഴിഞ്ഞു ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഇബ്രാഹിം എന്ന് പേരിട്ടു എന്തൊരു സന്തോഷമെന്നറിയോ ഖദീജ ബീബി തന്റെ പൊന്നാര മകനെ ഇങ്ങനെ അതാ സ്നേഹിക്കാൻ തുടങ്ങി അവിടുന്ന് ലാളിക്കുകയാണ് രണ്ടുപേർക്കും വല്ലാത്ത സന്തോഷമായി മുത്തുനബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞു ഒരു ദിവസം ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ അല്ലയങ്ങ് തിരിച്ചു വിളിക്കുകയാ അല്ലാഹുവേ എന്ത്
ഇതൊരു വല്ലാത്ത വേദനയാ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. രണ്ടുപേർക്കും വല്ലാത്ത പ്രയാസമായി. തന്റെ പൊന്നാര മകന്റെ ജനാസ കബറിൽ ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പള്ളിക്കാട്ടിലെ കബറിന്റെ ചാരത്ത് നിന്ന് കരയുകയാ. പൊന്നാര മകന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ ബിബി റളിയല്ലാഹു തആല എന്ത് പറയണമെന്നറിയില്ല. വല്ലാതെ കരഞ്ഞു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ, എന്തിനാ ഖദീജ കരയുന്നത്? എന്തിനാ ഖദീജ കരയുന്നത്? നമ്മുടെ പൊന്നുമോന് പാല് കൊടുക്കാനുള്ള ആളെ വരെ അല്ലാഹു സ്വർഗത്തിൽ നിർത്തിയിട്ടുണ്ടല്ലോ. എന്റെ പൊന്നാര മകന് ഖദീജ, നമ്മുടെ പൊന്നുമോന് സ്വർഗത്തിൽ പാല് കൊടുക്കാനുള്ള ആളെ വരെ അല്ലാഹു നിർത്തിയിട്ടുണ്ട്. എന്തിനാ ഖദീജ കരയുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് ഒരു മോന്റെ മയ്യത്തല്ല കബറടക്കിയത്. എത്ര എണ്ണത്തിനെ കബറടക്കിയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ എത്ര മക്കളെ ജീവനോടിരിക്കുമ്പോ തന്റെ മക്കളെ എത്ര പേരെയാണ് പള്ളിപ്പറമ്പിലെ കബറിന്റെ കത്തി ഇറക്കി വെച്ചതെന്നറിയോ? അല്ലാഹുവേ, തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ലോകത്ത് ഇതുപോലെ മയ്യത്ത് കബറടക്കിയ ഒരു വാപ്പയുണ്ടോ? അല്ലാഹു കൊടുത്ത എത്രയോ മക്കള് അല്ലാഹുവിന്റെ റസൂല് പടന്ന് കബറടക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വേദനയാ. പടച്ചവനെ, ഒരു സംഘാടകനായ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ അടുത്തൊരു വീട്ടിലല്ലേ പടച്ചവനെ ഒരു ചെറിയ കുഞ്ഞു വെള്ളത്തിന്റെ ബക്കറ്റിന്റെ അകത്ത് വീണും മരിച്ചു പോയത്. അല്ലാഹുവേ, എന്തൊരു വേദനയാ അല്ലാ. ആ കുടുംബത്തിന് എന്തു പറഞ്ഞാ നമ്മൾ സമാധാനിപ്പിക്കേണ്ടത്? എങ്കിലും പെങ്ങളെ, നിനക്ക് സ്വർഗമുണ്ട്, പെങ്ങളെ നിനക്ക് സ്വർഗമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബിക്ക് ഒരു കുട്ടിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. വാപ്പാടെ കൂടെ പള്ളിയിൽ വരുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ ഉപ്പാടെ കൂടെ വരുന്ന ഒരു ചെറിയ മകന് റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ മുത്തുനബി അവനോട് തമാശ പറയുമായിരുന്നു. ഒരു ദിവസം വാപ്പ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നപ്പോ തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങളുടെ മകനെ വിടേ? മുത്തുനബി അവിടുന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിങ്ങളെ കാത്ത് നിങ്ങളുടെ പൊന്നാരമോ നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞു മരിച്ചുപോയ ആ ഉപ്പയോട് ഉമ്മയോട് പറയാനുള്ളത്, നിങ്ങളുടെ പൊന്നാര കുഞ്ഞുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ കരയല്ലേ? നിങ്ങൾ വിഷമിക്കല്ലേ? നിങ്ങൾ കരയില്ലേ? നിങ്ങളുടെ കണ്ണുനീരിന് പകരം അല്ലാഹു സ്വർഗമാ തരുന്നത്. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. വെള്ളത്തിലല്ലേ മുങ്ങി മരിച്ചത്? വെള്ളത്തിലല്ലേ മുങ്ങി മരിച്ചത്? വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഷഹീദിന്റെ ഉമ്മയാകാൻ ഭാഗ്യം കിട്ടിയില്ലേ പെങ്ങള്? ഒരു ഷഹീദിനെ ഒരു കൊല്ലമാകട്ടെ വളർത്താൻ, പാല് കൊടുക്കാനും വളർത്താനും ഭാഗ്യം കിട്ടിയില്ലേ? അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ആ പ്രതിഫലം കൊടുക്കണേ തമ്പുരാര്. കുടുംബത്തിന് നീ ആ പ്രതിഫലം കൊടുക്കണേ തമ്പുരാര്. മക്കള്, മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോ തന്റെ മക്കളുടെ മയ്യത്ത് കബറടക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പരീക്ഷണമാ. അതാർക്കും താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണമാ. അല്ലാഹുവേ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാ, ഞങ്ങൾ ബലഹീനരാ, ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഞങ്ങളുടെ പൊന്നാര മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ.
ആ മക്കളുടെ കമയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചിട്ട് പിടിമണ്ണു വാരി ഇടേണ്ട ഒരു പരീക്ഷണം നിങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളോട് പറയുകയാ, ഈ പരീക്ഷണങ്ങളൊക്കെ റബ്ബ് നിനക്ക് തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നിന്റെ ഈമാൻ അളക്കാരാ, നിന്റെ വിശ്വാസം അളക്കാനാ, എന്നിട്ട് അതിനു പകരം നിനക്ക് സ്വർഗം തരാനാ. അത് മനസ്സിലാക്ക സഹോദര, അല്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ നാല് കാര്യമാരോടും പറയല്ലേ സഹാബ. മുത്തിനബി പറയുകയാണ്, നാല് കാര്യങ്ങൾ ആരോടും പറയരുത്, അത് സ്വർഗത്തിലെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒരാളോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്, ഒരാളോടും പറയാൻ പാടില്ലാത്ത നാല് രഹസ്യങ്ങൾ, അത് നിന്റെ മനസ്സിൽ വെക്കണേ. ഒരാളോടും പങ്കുവെക്കല്ലേ, അത് നാളെ നിനക്ക് മീസാനിൽ അല്ലാഹു നിധിയാക്കി തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനാണ് പറഞ്ഞത്, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ നിനക്ക് അല്ലാഹു മാരക രോഗങ്ങൾ തരുമല്ലോ, ക്യാൻസർ തരുമല്ലോ, ട്യൂമർ തരുമല്ലോ, ഒരു ഭാഗം തളർത്തുമല്ലോ, നിന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുമല്ലോ, കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കുമല്ലോ, ചെവിയുടെ കേൾവി മാറ്റുമല്ലോ. വർഷങ്ങളായി കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ, കുറ്റപ്പെടുത്തല്ലേ, അവരെ കളിയാക്കല്ലേ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ. രോഗം പിടിച്ച് കിടന്ന് നരകിക്കുന്നവനെ കാണുമ്പോ പറയും, അവൻ ചെയ്തു കൂട്ടിയ പാപത്തിന് കിടന്ന് അനുഭവിക്കുന്നത് കണ്ടോ. പറയല്ലേ സഹോദരാ, അവൻ എത്ര വലിയ ഭാഗ്യവാനാണെന്നറിയോ. അവൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. മുത്തിനബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാന്റെ നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ. അപസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, വായിലൂടെ പതയൊക്കെ വന്ന് കടന്ന് പിടയുന്ന ഒരു രോഗമാണ് അപസ്മാര രോഗം, വല്ലാത്ത വേദനയുള്ള രോഗമാണ്. അല്ലാന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മുത്തിനബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ, വല്ലാത്ത വേദനയാ നബിയേ, എന്റെ രോഗം മാറാ ദുആ ചെയ്യുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ ഈ വേദന നീ സഹിച്ചാ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. ആ പെണ്ണ് പറഞ്ഞു, വേണ്ട നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, ഏത് വേദനയും സഹിക്കാൻ ഞാൻ തയ്യാറാ, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹനെ കുറ്റപ്പെടുത്തല്ലേ. കഴിയുമെങ്കിൽ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് പഠിക്കാനൊരു ചരിത്രമുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, രോഗികൾ അയ്യൂബ് നബിയുടെ ചരിത്രമാ വായിച്ചു നോക്കേണ്ടത്. മഹാന്മാര് വെറുതെ പറഞ്ഞ ചരിത്രമല്ല. ഏതെങ്കിലും ഭർത്താവ് രോഗിയായി കിടക്കുന്നുണ്ടോ, ഭാര്യ രോഗിയായി കിടക്കുന്നുണ്ടോ, കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടോ, രോഗിയായി കിടക്കുന്ന മനുഷ്യൻ അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കണം. രോഗിയായി കിടക്കുന്നവന്റെ ഭാര്യ ഉണ്ടല്ലോ, അയ്യൂബ് നബിയുടെ ഭാര്യയായ റഹ്മത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ, പഠിക്കു പെങ്ങളെ, അയ്യൂബ് നബിയുടെ ഭാര്യയുടെ ചരിത്രം വായിച്ചു നോക്ക്. ഇന്ന് രോഗം പിടിച്ച് കിടക്കുന്നവർ മരിക്കാൻ വേണ്ടി മക്കള് ദുആ ചെയ്യുന്ന കാലവാ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദേ, എന്റെ വാപ്പ രോഗിയാണ്, കിടന്ന് അനുഭവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദേ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യ്.
ഒരു കുറുക്ക് വടിയാത് ഒരു കുറുക്ക് വടിയാണ് നേരെ വന്നിട്ട് എന്റെ വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയാൻ പറ്റാത്തത് കാരണം വളഞ്ഞ വഴിയിലൂടെ പറയുന്നു ഉസ്താദേ വല്ലാത്ത കഷ്ടപ്പാടാ സഹിക്കുന്നില്ല നീ എന്തിനാടാ പേടിക്കുന്നത് നിന്റെ ഉപ്പയല്ലേ വേദന സഹിക്കുന്നത് അതിന് പകരം അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമല്ലോ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യല്ലേ വാപ്പ മരിക്കാന് ഉമ്മ മരിക്കാൻ നിങ്ങളുടെ ചെയ്യല്ലേ കാരണം അത് നിന്റെ മാതാപിതാക്കളാ മോനെ നിന്നെ മോനെ എന്ന് വിളിക്കാ നിന്റെ വാപ്പയും ഉമ്മയും അല്ലാതെ വേറെ ആരുമില്ലല്ലോ രോഗം പിടിച്ച് കിടക്കുന്നവരാണെങ്കിലും നമ്മൾ കെട്ടിയ നമ്മുടെ ഭാര്യ കിടന്നുറങ്ങും നമ്മുടെ സ്വന്തം മക്കള് കിടന്നുറങ്ങും പക്ഷേ മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയാണെങ്കിലും പതിരാത്രി 12 മണിയായാലും നമ്മളെ കാത്തിരിക്കും രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്റെ മോൻ വന്നോ എന്റെ മോൻ വന്നോ അല്ലാഹു അവർക്ക് സമാധാനമില്ല എത്ര മണിയായാലും അവർക്ക് സമാധാനമില്ല നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ നമ്മുടെ മാതാപിതാക്കൾ ഉള്ളവർക്ക് അതിന്റെ വിലയറിയില്ല ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയൂ ഉപ്പയും ഉമ്മയും ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വേദന അറിയൂ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ലാ മരണപ്പെട്ടവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവിലാണ് അയ്യൂബ് നബി ജീവിച്ചത് അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ഇബിലീസിന് പോലും അസൂയ തോന്നി ഇബിലീസിന് പോലും അസൂയ തോന്നി ഇബിലീസ് അല്ലാഹുവോട് പറഞ്ഞു പടച്ചവനെ അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാ നിന്നെ വഴിപ്പെടുന്നത് നീ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ അയ്യൂബ് നിന്നെ മറക്കുമല്ലാ ഇബിലീസ് റബ്ബിനോട് പറഞ്ഞപ്പോ അല്ല പറഞ്ഞു എന്റെ അയ്യൂബെന്നെ മറക്കൂല എന്റെ അയ്യൂബെന്നെ മറക്കൂല എന്റെ പ്രിയപ്പെട്ടവരെ ഇബിലീസ് പറഞ്ഞു മറക്കും തമ്പുരാനെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയുടെ സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു തന്റെ കൊട്ടാരങ്ങൾ പോയി തന്റെ കച്ചവടം പോയി തന്റെ കൃഷിയിടങ്ങൾ പോയി തന്റെ ഭാര്യ മരിച്ചു തന്റെ മക്കള് മരിച്ചു എല്ലാം അയ്യൂബ് നബിക്ക് നഷ്ടപ്പെട്ടു എന്നിട്ടും തന്റെ പൊന്നാര മകൻ മരിച്ചുപോയി എന്ന് ഇബിലീസ് വന്ന് പറഞ്ഞപ്പോഴും അല്ലാഹുവേ അയ്യൂബ് നബി പറഞ്ഞു അൽഹംദുലില്ലാഹ് തന്റെ പൊന്നുമകൻ മരിച്ചപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുകയാ തന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടപ്പോഴും അൽഹംദുലില്ലാഹ് പറയുകയാ എന്തൊക്കെ ചെയ്തിട്ടും അയ്യൂബ് നബി അല്ലാഹുവിനെ മറന്നില്ല അല്ലാഹു ഒരു രോഗം കൊടുത്തു ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത രോഗം അല്ലാഹുവേ ശരീരമൊക്കെ ഇങ്ങനെ പഴുക്കുകയാണ് അവിടെ നിന്ന് പൊട്ടി ഒലിക്കുകയാണ് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ് ഒരാൾ പോലും അടുത്തു വരുന്നില്ല എല്ലാവരും ആട്ടിയോടിക്കുകയാണ് പടരുമെന്ന് കരുതിയിട്ട് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അയ്യൂബ് നബിയെ പുറത്താക്കുമ്പോ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോ റഹ്മത്തു ബീവി റളിയല്ലാഹു തആല തന്റെ ഭർത്താവിന്റെ കൂടെ കൂടുകയാണ് പടച്ചവനെ അയ്യൂബ് നബിയുടെ കൂടെ നടന്നു ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടി മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാണ് അയ്യൂബ് നബിയുടെ ശരീരത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴും എല്ലുകൾ വെളിയിൽ കാണുകയാണ് നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ അല്ലാഹുവേ അയ്യൂബ് നബിയുടെ അവസ്ഥ കണ്ടിട്ട് ഭാര്യ വന്നിട്ട് ചോദിച്ചു നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ നിങ്ങൾ ദുആ ചെയ്ത അല്ലാഹു ദുആ സ്വീകരിക്കുമല്ലോ ഈ രോഗം മാറാനൊന്ന് ദുആ ചെയ്യ് നബിയേ അയ്യൂബ് നബി പറയുന്ന ഞാൻ ഒരിക്കലും ദുആ ചെയ്യില്ല എന്റെ രോഗം മാറാൻ ഞാൻ ഒരിക്കലും അല്ലാഹുവോട് ദുആ ചെയ്യില്ല നിനക്കും അടുത്തെങ്കിൽ എന്നെ വിട്ടിട്ട് പോക്കോ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര കൊല്ലവാ നടന്നതെന്നറിയൂ ഒരു പനി പിടിക്കുമ്പോ ഒരു തലവേദന പിടിക്കുമ്പോ അല്ലാഹുവേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ 18 കൊല്ലമായി അയ്യൂബ് നബി അങ്ങനെ നടന്നത് 18 വർഷക്കാലം അയ്യൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു അല്ലാഹുവേ ഒരാൾ പോലും അടുത്തു വരുന്നില്ല വല്ലാത്ത ദുർഗന്ധം അയ്യൂബ് നബി അലൈഹിസ്സലാം അവസാനം ഒരു ദിവസം രാവിലെ എല്ലാ ദിവസവും ഇബിലീസ് വന്നു നോക്കും അയ്യൂബ് ദുആ ചെയ്യുന്നുണ്ടോ ഒരിക്കൽ ഇബിലീസ് വന്നു നോക്കുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ കൈ ഇങ്ങനെ ഉയർത്തുകയാണ് ഇബിലീസിന് വല്ലാത്ത
വല്ലാത്ത സന്തോഷമായി. അടുത്തു ചെന്ന് നോക്കുമ്പോ അയ്യൂബ് നബി ദുആ ചെയ്യുന്നു, അല്ലാ 18 കൊല്ലമായി റബ്ബേ ഞാൻ ഇങ്ങനെ നടക്കുന്നു, എനിക്ക് പരാതിയില്ല, എന്റെ ശരീരം മുഴുവനും രോഗമാണ്, എന്റെ നാവിന് ഇന്ന് വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു തമ്പുരാരെ, എനിക്ക് സുബ്ഹാനല്ലാഹ് പറയാ, അൽഹംദുലില്ലാഹ് പറയാ, എന്റെ നാവിന് കഴിയുമായിരുന്നു നാഥാ, പക്ഷേ ഇന്ന് എന്റെ നാവിൽ രോഗം വന്നത് കാരണം എനിക്ക് ദിക്റു പറയാൻ കഴിയുന്നില്ല റബ്ബേ, അതുകൊണ്ട് എന്റെ ഈ നാവിലെ രോഗമൊന്നു മാറ്റിത്താല്ലാ. 18 കൊല്ലം നടന്നിട്ട് തന്റെ ശരീരം മുഴുവനും രോഗം പിടിച്ചു, അവസാനം ഒരു ദിക്ര് പറയാൻ കഴിയാത്ത രീതിയിൽ തന്റെ നാവില് രോഗം വന്നപ്പോഴും അയ്യൂബ് നബി ദുആ ചെയ്തത് രോഗം മാറാനല്ല, ഈ നാവിലെ പ്രയാസമൊന്നു മാറ്റിത്താ അല്ലാ. സഹോദര ഇനി പറ, നിനക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം അല്ലാഹു നൽകിയിട്ടുണ്ടോ? ഇങ്ങനൊരവസ്ഥ നമുക്ക് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അല്ലാഹു നിനക്ക് രോഗം തരുന്നത് നിന്റെ പാപം നിന്നെ ഇഷ്ടമായത് കൊണ്ടാ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്ക് നന്ദി രേഖപ്പെടുത്തി ജീവിക്കാൻ, നിനക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ, ഒരു ഈ ഒരു മുസ്ലിമിനെ പോലെ ജീവിച്ച്, ഈമാനുള്ള മനുഷ്യനെ പോലെ ജീവിച്ച്, നീ തൃപ്തിപ്പെട്ട ആളെ പോലെ ജീവിച്ച്, അവസാനം ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഈ മജ്‌ലിസ് അതിനൊരു സ്വഭാവമാക്കണേ അല്ലാ.